श्री नारायण परम गुरवे नमः। सकलवुमुळ्ळतु तन्ने तत्वचिन्ताग्रह इदु सर्ववुमेघमाय ग्रहिक्कुम அகசுகமாயறியாயில் மாயையாம் வன்பக பலதும் பிரமமேகிடுன்னு பாரம். எல்லாம் உள்ளது தன்னே என்னு பரஞ்சால் பிரபஞ்சநானாத்வம் சித்தமாவுன்னு. தத்துவஜானி இதொக்கே ஏகமாய் கிரகிக்கும், கிரகிக்கணும். எல்லாம் உள்ளது தன்னேயான தத்துவச்சிந்தாகிரகன் ഇത് സർവം ഏകമായി, അതായത് ഒന്നായി മനസ്സിലാക്കും. അന്തർമുഖമായ ജ്ഞാനം ഉണ്ടായില്ലെങ്കിൽ മായയാകുന്ന വലിയ പക പലതരത്തിലുള്ള വളരെ ഭ്രമങ്ങൾ ഉളവാക്കുന്നു. സകലവുമുള്ളതു തന്നെ എന്നാൽ ലോകത്തിലുള്ള വിവിധ വസ്തുക്കളെ ഒന്നായി ഗ്രഹിക്കുകയേ വേണ്ടു, അവയെ നിഷേധിക്കേണ്ടതില്ല. ലോകം മിഥ്യയാണെന്ന് കേൾക്കുമ്പോൾ ആ ദർശനത്തെ ആളുകൾ കൊള്ളരുതാത്തതും ബുദ്ധിശൂന്യവുമായി കരുതുന്നു. ഈ കാണപ്പെടുന്നതെല്ലാം ഉള്ളതു തന്നെ, ഇല്ലാത്തതല്ല. എന്നാൽ ഇവയെല്ലാം വേറെ വേറെ ഉള്ളതല്ല, എല്ലാറ്റിനും കൂടി ഒറ്റ ഉണ്മയേ ഉള്ളൂ. അങ്ങനെ സർവത്തിൻ്റെയും ഉണ്മ ഒന്നാണെന്ന് അനുഭവിച്ചറിയുന്ന ആളെയാണ് തത്വചിന്താഗ്രഹൻ എന്ന് വിളിക്കുന്നത്. നാം തത്വചിന്താഗ്രഹനായതിനു ശേഷം ഈ ലോകത്തിൽ എന്തു വേണമെങ്കിലും ഭുജിച്ചുകൊള്ളും, ബന്ധനം ഉണ്ടാവുകയില്ല. ഒന്നായി അറിയാതെ സകലവും ഉള്ളതു തന്നെ എന്ന് വിചാരിച്ച് ലോകഭോജ്യങ്ങളെ ഉണ്ണാൻ പോയാൽ അവ ഭോക്താവിനെ കെണിയിൽ വീഴ്ത്തും. ഈ കെണി ഒരുക്കിവച്ചിരിക്കുന്നത് മായയാകുന്ന വൻ പകയാണ്. നിങ്ങളിൽ ഒരു ശത്രു നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്ത ഏതോ ഒരു തെറ്റിനെ പക വീട്ടാനുള്ള ശ്രമത്തിലാണ്. അത് നിഷേധാത്മകമായ രീതിയിൽ നിങ്ങളുടെ കർമ്മങ്ങളെ വികലമാക്കുന്നത്. വേദാന്തത്തിൽ മാത്രമല്ല മായയുള്ളത്, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്മയെ ഒന്നായി ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. നിഷേധാത്മകമായ മായ വന്നാൽ നാനാത്വ ബുദ്ധിയാണ് പിന്നെ പ്രവർത്തിക്കുക. പല പല രസങ്ങളും പല പല താല്പര്യങ്ങളും വിരോധവും വെറുപ്പും എല്ലാം കൂടിക്കലർന്ന് മനുഷ്യജീവിതം താറുമാറാകും. അതുകൊണ്ടാണ് ആത്മാവിനെ അകമുഖമായി അറിയേണ്ടി വരുന്നത്. ഏകത്വഗ്രഹണ ബുദ്ധിയിലൂടെയാണ് ഈ വിശ്വം മുഴുവനും ഒന്നായി അറിയുക, ഒന്നായി കരുതി ആനന്ദിക്കുക. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓ.